എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കിടു ആപ്പാണ്. വിമൃതാണ് എൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഗുണം എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നു, ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കുറച്ചെടുത്തു, അപ്പോഴത്തേക്ക് ബാക്കി സാധനങ്ങൾ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഓൾറെഡി അത് കട്ട് ചെയ്യും, സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കും. സ്റ്റോപ്പ് ചെയ്ത് വെച്ച് നമ്മളിങ്ങനെ കൈ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാ, ഈ ക്യാമറ ഓഫാതിരിക്കുക, ക്യാമറ ഓഫായ വീഡിയോ ഓഫായി പോകും. അപ്പം അതൊന്നും നമുക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മളിപ്പം കട്ട് ചെയ്ത് കയറ്റുന്നു. അതിന് കിടുക്കാച്ച ആപ്പാണിത്. അത് നമ്മൾ രണ്ട് വീഡിയോ ഒരുമിച്ച്, രണ്ടോ അതിലധികം എത്ര വീഡിയോ വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് ചേർക്കാം. ആ അങ്ങനെ ഒരു ആപ്പാണ് വിമർ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ആദ്യം കാണിക്കാം. അതിന് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറുക, സെർച്ച് ബാറിൽ വിമർ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, അതാണ്ട് ഇവിടെ വിമർ വീഡിയോ മെർജർ ജോയിനർ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. കുറഞ്ഞ എം ബി തന്നെയാണ്, തോനെ എം ബി ഒന്നും വേണ്ട നമുക്ക്. അപ്പോൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതാണ്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതാണ്ട് ഇങ്ങനെ വരും. അപ്പോൾ സെലക്ട് ഫയൽ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ സെലക്ട് കൊടുക്കുക. ഇനി ഇതാണ്ട് നമുക്ക് എത്ര വീഡിയോസ് ഉണ്ട്, എൻ്റെ കുറേ വീഡിയോസ് ഇവിടെ ഉണ്ട്, ഇങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു എന്താ ഇതെടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഇതൂടെ എടുക്കുന്നു. ഇപ്പോൾ രണ്ട് വീഡിയോ ആയി. എന്നിട്ട് നമ്മളിതാ ഈ ടിക്കിൽ ഇതാണ്ട് ഇവിടെ ഒരു ടിക്കുണ്ട്, അതിൽ കൊടുക്കുക. ഇനിയും നമുക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. അപ്പോൾ ഇനി ഏതാണ് വേണ്ടത് അത് നിങ്ങൾക്ക് എടുക്കുക. വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ അതാ ഇവിടെ മെർജ് എന്ന് കാണിക്കും, മെർജിൽ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഡിമെൻഷൻസ് കാണിക്കും. അപ്പോൾ അത് നമ്മൾ നോക്കുക. ആണോ, ഞാൻ ഇതാണ് കൊടുക്കുന്നത്. പിന്നെ മീഡിയം കൊടുക്കുന്നതായിരിക്കും നല്ലത്, മീഡിയം. പിന്നെ ഇത് ഞാനൊരു 30 കൊടുക്കുന്ന. ഇനി കണ്ടിന്യൂ കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചേഞ്ച് ചെയ്യണമെന്ന്, ഇത് മാറ്റണമെന്ന്. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ പേരടിച്ചു കൊടുക്കാം. പേരടിച്ചു കൊടുത്താൽ ഏകദേശം പെട്ടെന്ന് വരുമായിരിക്കും. അതുകൊണ്ടാണ് അപ്പം ഞാനിപ്പോൾ ഒരു വ്ളോഗ് എന്നാണ് അടിച്ചു കൊടുക്കുന്നത്. പേര് ജസ്റ്റ് നിങ്ങളെ കാണിക്കാനാണ്, വ്ളോഗ്. വ്ളോഗ് എന്ന് അടിച്ചു കൊടുത്തു. എന്നിട്ട് ഡൺ കൊടുക്കുക. ഉണ്ട്, 62%, 67%, അങ്ങനെ പെട്ടെന്ന് കയറും. പ്രോസസ് കംപ്ലീറ്റഡ്. ടിക്ക് കൊടുത്ത് ഇവിടെ ഒരു മുകളിലൊരു ടിക്ക് വരെ അതിനകത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നോക്കാം, ഗാലറിയിൽ പോയി നോക്കാം അത് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന്. ഗാലറി എൻ്റെ പേരും വരും. യെസ്, ഇതാ ഇവിടെ ഉണ്ട്. ഉണ്ടോ, ഓക്കെ. അപ്പം ഇത്ര മാത്രമാണ് ഉള്ളത്, കണ്ടല്ലോ എളുപ്പമാണ് ഇത് ചെയ്യേണ്ടതെന്ന് കണ്ടു. ഇനി അതിനകത്ത് രണ്ട് ഓപ്ഷൻസും കൂടെ ഉണ്ട്, ഫൈൻഡ് അതേഴ്സ്. അതിൽ ഞെക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും, അല്ലെങ്കിൽ ഞെക്കുമ്പോൾ റീസെൻ്റ് എന്ന് മൺഡേയിൽ എഴുതി കാണിക്കും. ഇനി നമുക്ക് എന്താ, നമ്മളിങ്ങനെ ഞെക്കി പിടിക്കുവാണെങ്കിൽ ഉണ്ടോ, നേരത്തെ പോലെ ഇങ്ങനെ എടുക്കാം. ഇത് ഇങ്ങനെ എടുക്കുന്നതുണ്ട്. അപ്പം ഇങ്ങനെ എടുക്കുക. അപ്പം നമ്മളെ നേരത്തെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരാത്ത സെലക്ട് ഇതാ ഇവിടെ വരാം. ഇവിടെ വന്നില്ലെങ്കിൽ, ഇവിടെ ഏതെങ്കിലും വീഡിയോ വന്നില്ലെങ്കിൽ നമുക്ക്, നമ്മൾ ആഗ്രഹിച്ച വീഡിയോ ഇവിടെ ഏതെങ്കിലും വന്നില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ കയറി എടുക്കാം. പിന്നെ അതാ അവിടെ റെക്കോർഡ് ബട്ടൺ ഉണ്ട്, അതിൽ കയറിയ നേരെ ക്യാമറയാണ് പോകുന്നത്, അങ്ങനെ റെക്കോർഡ് ചെയ്യാം. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ അമർത്തി ആളെന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടൂ. അപ്പോൾ എനിക്കിപ്പോൾ 1600-ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. എന്നെ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറയും. എല്ലാവർക്കും ബൈ.